നമസ്കാരം. ഒടുവിൽ ചെന്നിത്തലയ്ക്ക് വെളിവ് വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ചെന്നിത്തല അറിയിച്ചിരിക്കുകയാണ്, ഇടതുപക്ഷത്തിന്റെ വിജയം വെറും കിറ്റ് കൊടുത്തതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ അല്ല, ജനങ്ങൾക്കിടയിലേക്ക് പോയി അവരുടെ പ്രവർത്തകർ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. ഇന്ന് നടന്ന കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അത് ശരിയാണ്, വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവരുടെ ആവശ്യം ഈ ദുരിത കാലഘട്ടത്തിൽ പരിഹരിച്ചത് തന്നെയാണ് ഈ സർക്കാരിന് ഇപ്പോൾ ഇത്രയും വലിയൊരു ജനവിധി കിട്ടാൻ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അത് ചെന്നിത്തലയും സംഘവും അറിയാൻ വൈകിപ്പോയി എന്നേ ഉള്ളൂ. ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും ഇത്തരമൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും അത് പാർട്ടി വേദിയിൽ തന്നെ തുറന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം. പക്ഷേ വൈകിപ്പോയെന്നേ ഉള്ളൂ. ഇനി അത് പരിഹരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെടാൻ വളരെ ഷോർട്ട് പീരീഡ് മാത്രമാണ് ചെന്നിത്തലയ്ക്ക് മുന്നിലുള്ളത്. പിണറായി മാജിക് എന്താണെന്നുള്ളത് കാര്യം ഇപ്പോഴാണ് ചെന്നിത്തല മനസ്സിലാക്കിയത്. പിണറായിക്കെതിരെ ദൈനംദിനം വ്യക്തിപരമായ ആരോപണങ്ങളും, പോരാത്തതിന് രാവിലെയും വൈകുന്നേരവും വാർത്താ സമ്മേളനങ്ങൾ നടത്തി അതിലൂടെ അധികാരത്തിലേറാമെന്ന് ചെന്നിത്തല കരുതിയിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൃഗീയ ഭൂരിപക്ഷം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് വെളിവ് വന്നത്. ഇത്രയും കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിലവാക്കിയ ആ സമയം ജനങ്ങൾക്കിടയിൽ ചിലവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് നമുക്ക് കിട്ടിയേനെ എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റസമ്മത മൊഴി നടത്തിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് കിട്ടില്ല, ഉമ്മൻചാണ്ടിയിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ മനസ്സ് തുറന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ് നിങ്ങൾ ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യം. എത്രയെത്ര വാർത്താ സമ്മേളനങ്ങളാണ് രാവെന്നില്ല പകലെന്നില്ല എന്ന രീതിയിൽ ചെന്നിത്തല നടത്തിയിരുന്നത്. മീഡിയ മാനി എന്ന് പറഞ്ഞ് ഒരു ആരോഗ്യമന്ത്രി അധിക്ഷേപിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മാനിയും ഇല്ലാത്ത രീതിയിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി വന്നിരുന്നത്. ആ വാർത്താ സമ്മേളനങ്ങൾ കൊണ്ട് പാർട്ടിക്കോ ചെന്നിത്തലയ്ക്കോ ഒരു ഗുണവും ഉണ്ടായില്ല. പോരാത്തതിന് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രവുമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. അപ്പോഴാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ചെന്നിത്തലയെ പറയുന്നതിനോട് വലിയ സ്വീകാര്യതയില്ല, അല്ലെങ്കിൽ ചെന്നിത്തല എന്ന നേതാവിനോട് വലിയ മതിപ്പില്ല എന്ന് ഘടകകക്ഷി നേതാക്കൾ പോലും തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ അഭിനന്ദിക്കാൻ ചെന്നിത്തല മുതിരുന്നത്. അഭിനന്ദിച്ചില്ലെങ്കിൽ കൂടിയും ഒരു ഏറ്റുപറച്ചിലാണ്. വെറുതെ അല്ല സി പി എം ഇത് നേടിയെടുത്തത്, അവരുടെ പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിച്ചതാണ്. ശരിയാണ്, ഇക്കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് എന്താണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടുക്കൽ പോയി ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്? കുറെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു, കുറെയേറെ പരിഹാസങ്ങൾ നിങ്ങൾ ചൊരിഞ്ഞു, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുടങ്ങി വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്തു കൊടുത്തു. ചെന്നിത്തല കണ്ടിരുന്നു അങ്ങനെ ഒരു പരിപാടി. അത്തരം പരിപാടികൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അതായത് താഴേക്കിടയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തി എന്നാണ് പറയുന്നത്. നാക്കുകൊണ്ടുള്ള പ്രവർത്തനമല്ല, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് ജനം വിലയിരുത്തുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരോ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗക്കാർ ചെയ്തു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ മുക്കിലും മൂലയിലും എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ്. പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന കാര്യവും പട്ടിക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ളത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പറയുമ്പോൾ വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവർ അതിനെ അധിക്ഷേപിച്ചത് ഉറുമ്പിന് ബിസ്ക്കറ്റ് പൊടി കൊടുക്കുന്ന കാര്യവും അല്ലെങ്കിൽ കാക്കയ്ക്ക് എച്ചിൽ കൊടുക്കുന്ന കാര്യവുമൊക്കെ പറഞ്ഞാണ് അതിനെ അധിക്ഷേപിച്ചിരുന്നത്. ആ ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളും ആ കരുതലിന്റെ വാക്കുകൾക്കും ഏത് രീതിയിലാണ് ജനം കാതോർത്തത് എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരേണ്ടി വന്നു. ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വ്യതിയാനം ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തിയുക്തം പോരാടാൻ ഒരു സാഹചര്യം ഒരുക്കുമായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച യുവത്വങ്ങളെയാണ് ഇന്ന് പലയിടങ്ങളിലും ജനപ്രതിനിധികളായിട്ട് അവരോധിച്ചിട്ടുള്ളത്. ആ മേഖലയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജനസ്വാധീനമുണ്ടാക്കിയ ചെറുപ്പക്കാരെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സി പി എം കണ്ടെത്തിയിട്ടുള്ളത്. ആ ചെറുപ്പക്കാർ തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കിടയിലേക്ക് പോയി സർക്കാരിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്നത്. അവർക്ക് ചോദിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ടവരാണ്. അവർ ചെയ്തു കൊടുത്തു, അവർ ജനങ്ങളിലൊരാളായി ഒപ്പം നിന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ചെല്ലുന്നവരോട് ഈ ജനങ്ങൾക്കൊരു കൂറുണ്ടാകും. ആ കൂറിന്റെ ഭാഗമാണ് വോട്ടെന്ന് പറയുന്നത്, അല്ലാതെ ഗിമ്മിക്സുകളല്ല. വാക്കുകളൊന്നും പ്രവൃത്തി മറ്റൊന്നാകുമ്പോൾ അതിൽ ഒരുപാട് കാലമൊന്നും ചെന്നിത്തലയല്ല ലോകത്തെ ഒരു നേതാവിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചെന്നിത്തല ഈ കഴിഞ്ഞ 4.5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം കിട്ടാൻ മാത്രമേ ചെന്നിത്തലയ്ക്ക് അർഹതയുണ്ടാകൂ.
അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ വിശ്വാസ പ്രശ്നമോ അല്ലെങ്കിൽ ക്ഷേത്ര പ്രശ്നങ്ങളോ ഉയർത്തിക്കാട്ടി രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ നിന്ന് ഇറ്റി വീഴുന്ന ചോര കുടിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നതാണ് നിങ്ങളെ ഇത്രയും വലിയ അപകടത്തിൽ കൊണ്ട് ചാടിച്ചത്. ഇപ്പോൾ എന്തായിരിക്കുകയാണ് സാഹചര്യം? കേരളത്തിൽ ഒന്നടങ്കം പല മേഖലകളിൽ നിന്നും ഒരേ അഭിപ്രായം ഉയരുകയാണ്, തുടർ ഭരണം ഉണ്ടാകും, പിണറായി മുഖ്യമന്ത്രിയാകുമെന്നുള്ളത്. ഇപ്പോഴാണ് വിരളി പിടിച്ച് ഓടുന്നത്. എത്ര ദൂരം നിങ്ങൾക്ക് ഓടാൻ പറ്റും? ഈ ഓട്ടത്തിലൊന്നും ചിലപ്പോൾ ഒപ്പം എത്താൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. ആ രീതിയിൽ പല മേഖലകളിലും ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് പിണറായിയുടെ സ്വാധീനത്തിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പല പേരുകളിലാകാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻഷൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ കിറ്റ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് അധിക്ഷേപിക്കാം. പക്ഷേ അതിന്റെ ഗുണഭോക്താവായിട്ടുള്ളവർ ആരാണ്? അവർക്ക് അത് കിട്ടിയതിന്റെ ഫലം എത്രത്തോളം ഉണ്ടെന്ന് അവർ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവിച്ചതിന്റെ പ്രതിവിധിയായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. വോട്ട് ചോദിക്കാൻ മുന്നിൽ വരുന്നവരെയും അവർ ആ രീതിയിലായിരിക്കും ലേബൽ ചെയ്യപ്പെടാൻ പോകുന്നത്. ആ നിലയ്ക്കാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, കേരളത്തിൽ തുടർ ഭരണത്തിന് സാധ്യതയുണ്ട്, ജനങ്ങൾക്കിടയിൽ നമുക്കത് കാണാമെന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ ചെന്നിത്തലയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ചെന്നിത്തല ഇല്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും തേച്ച് മിനുക്കി നടക്കുന്ന ഒരു നേതാവാണല്ലോ, പൗഡർ കുട്ടപ്പനാണെന്നല്ലോ നിങ്ങളെ അറിയപ്പെടുന്നത്. അത്തരത്തിൽ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല, പൊതുവെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളാണ്. അപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ കൊള്ളാമെന്നുള്ളൊരു പ്രവൃത്തി ചെയ്താൽ അതിനെ അംഗീകരിക്കുകയാണ് രാഷ്ട്രീയ മര്യാദ. ആ മര്യാദ പുലർത്താത്തതും നിങ്ങൾക്ക് ഈ അവസാന നിമിഷം തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാൽ കൂടിയും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവസാനവട്ട മത്സരത്തിലും അവസാനവട്ട മുന്നൊരുക്കങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാതെ അധികാരത്തിന് വേണ്ടി ആകരുത് നിങ്ങളുടെ ഇടപെടൽ എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.